കഴിഞ്ഞ ദിവസം കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഉമ്മ മരണപ്പെട്ടു. ഉമ്മയുടെ മരണവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ കുറേ ആളുകൾ അതും വിറ്റ് പണമുണ്ടാക്കുന്നതായി കണ്ടു. ഉമ്മ മരിക്കുന്നതിന് മുന്നേ കുഞ്ഞാൻ പാണ്ടിക്കാടിനെതിരെയും അവൻ്റെ ഭാര്യക്കെതിരെയുമൊക്കെ പല രീതിയിലുള്ള വീഡിയോ ഉണ്ടാക്കി കുറേ പണമുണ്ടാക്കി. അതിനുശേഷം അവൻ തിരിച്ചു പറഞ്ഞു എന്നുള്ള രീതിയിൽ, പണ്ഡിതന്മാർക്കെതിരെ സംസാരിച്ചു എന്നുള്ള രീതിയിലും കുറേ വീഡിയോ ചെയ്തുകൊണ്ട് പണമുണ്ടാക്കി. അവൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ അവൻ്റെ ഉമ്മ മരിക്കാൻ കാരണം ഉസ്താദുമാരെയും പണ്ഡിതന്മാരോടും കളിയാക്കി സംസാരിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് വീണ്ടും പണമുണ്ടാക്കുന്നു. ഇത് ശരിക്കും പണമുണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ ഇത്രത്തോളം ക്രൂശിക്കാൻ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് കുഞ്ഞാൻ പാണ്ടിക്കാട്. അദ്ദേഹം പാണ്ടിക്കാടാണ് സ്ഥലമെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോട് നേരിട്ട് പോയി ഉപദേശിക്കേണ്ടതിന് പകരം സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യക്കെതിരെയുമൊക്കെ സംസാരിക്കുന്ന കുറേ ആളുകൾ യൂട്യൂബിൽ കുഞ്ഞാൻ പാണ്ടിക്കാടിനെതിരെ വന്ന വീഡിയോകൾക്ക് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റുകൾ കാണാനിടയായി. കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഭാര്യയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്ന കുറേ ആളുകൾ. അതിന് അവസരമൊരുക്കി കൊടുത്തത് നമ്മൾ തന്നെയല്ലേ? സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്, അവനും അവൻ്റെ ഭാര്യയും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവനോട് നേരിട്ട് പോയി പറഞ്ഞ് ഉപദേശിക്കേണ്ടതിന് പകരം യൂട്യൂബിലിട്ടുകൊണ്ട് അത് ഇത്രത്തോളം ക്രൂശിച്ച് അവൻ്റെ മാതാപിതാക്കളെയും അവൻ്റെ ഭാര്യയെയും വരെ പച്ച തോന്നിവാസം പറയിപ്പിക്കുന്ന ആ ഒരു രീതി ശരിയാണോ? നാളെ നരകത്തിൽ വിറക് കൊള്ളിയാകേണ്ട ആളാണ് കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയാൻ നമുക്കൊക്കെ എന്ത് അർഹതയാണുള്ളത്? അത് അല്ലയും അവനും തമ്മിലുള്ള കാര്യമല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒരിക്കൽ ഒരു വേശിയായ സ്ത്രീ നമ്മളിൽ ഹറാമാക്കപ്പെട്ട നായക്ക് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ സ്വർഗത്തിൽ കിടന്ന കഥ നമ്മൾ പഠിച്ചതല്ലേ? കുഞ്ഞാൻ പാണ്ടിക്കാട് തെറ്റാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് പറയാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ നാറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തെ മോശപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അദ്ദേഹം തിരിച്ച് റിയാക്ട് ചെയ്യാതിരിക്കില്ല എന്നതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. അത് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങളെ കളിയാക്കുന്നതായി തോന്നും? അവരെ നിങ്ങൾ കളിയാക്കിയാൽ അവർക്കെന്താ തിരിച്ച് കളിയാക്കാൻ പാടില്ലേ? നിങ്ങൾ തെറ്റ് ചെയ്താൽ എന്താ അത് തെറ്റല്ലേ? എൻ്റെ നാടിൻ്റെ അടുത്ത പ്രദേശത്തായിട്ട് ഒരു സംഭവം നടന്നു. അത് പറയണ്ട എന്ന് ഞാൻ പല തവണ ചിന്തിച്ചതാണ്, പക്ഷേ അത് പറയണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കല്യാണത്തിന് ഗാനമേള ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കില്ല എന്നൊരു വ്യക്തി പറയുകയാണ്. അദ്ദേഹം അറിവ് പഠിച്ച ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് നാട്ടിലുള്ളവർക്കൊക്കെ അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനവും സ്നേഹവും ഒക്കെ ആയിരുന്നു. ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് ഞാൻ പങ്കെടുക്കില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും മുഖത്തോട് മുഖം കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഓഡിറ്റോറിയത്തിലെ കല്യാണങ്ങൾക്ക് കൂടാൻ തയ്യാറാവാത്ത ഒരു വ്യക്തി, അറിവ് പഠിച്ച ഒരു വ്യക്തിയാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഉസ്താദ് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വളച്ചൊടിച്ച് ഉസ്താദുമാർക്കെതിരെ സംസാരിക്കുന്ന ഒരാളായി പല തവണ എന്നെ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞുള്ളത് കൊണ്ട് ഞാനത് ഉസ്താദ് എന്ന് പറയുന്നില്ല. കാരണം ഉസ്താദുമാരൊന്നും അങ്ങനെ ചെയ്യില്ല. ഇദ്ദേഹത്തെ ഉസ്താദായി കാണാൻ എനിക്ക് സാധിക്കുകയുമില്ല. മദ്രസയിൽ ആ വ്യക്തി കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു പെൺകുട്ടിയോട്, മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ഈ നാടിൽ നിന്നും ഒരടി ആ കുട്ടിയുടെ വാപ്പയുടെ കയ്യിൽ നിന്ന് ഒരടി മാത്രം കിട്ടിക്കൊണ്ട് ഒരു കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ സംഘടനയ്ക്ക് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉസ്താദിനെ വിദഗ്ധമായി മറ്റൊരു സ്ഥലത്തേക്ക്, മഹലിലേക്ക് പഠിപ്പിക്കാൻ പറഞ്ഞയച്ച ഒരു ചരിത്രമുണ്ട്. ഇത് കള്ളമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരൂ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ തയ്യാറാണ്. സംഘടനയ്ക്ക് ബാധിക്കുമെന്നുള്ള രീതിയിൽ ഒതുക്കി തീർക്കാൻ നിങ്ങളെപ്പോലെയുള്ള കുറച്ചാളുകൾ ആ വ്യക്തിയോട് കാണിച്ച ആ ഒരു സമീപനം ശരിയായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തെറി പറഞ്ഞോ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഏത് മേഖലയിലും ഏത് രീതിയിലും തെറ്റ് ചെയ്യുന്നവരുണ്ടാകും. അത് എന്ത് തന്നെയാവട്ടെ, എല്ലാ ഇടങ്ങളിലും അവരെ പറയിപ്പിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. കുഞ്ഞാൻ പാണ്ഡി
പാണ്ടിക്കാടിൻ്റെ ഉമ്മ മരണപ്പെട്ട വാർത്ത അറിഞ്ഞപ്പോയേക്കും അത് വിറ്റുകൊണ്ട് എന്തോരം പണം നിങ്ങൾ ഉണ്ടാക്കിയെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇനി വരുന്ന തലമുറ ഇതൊന്നും ക്ഷമിക്കില്ല എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങൾ ചെയ്യുന്ന തെറ്റും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞ് പണം ഉണ്ടാക്കാൻ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ കുതിച്ചു മുന്നോട്ട് വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് ഏറ്റവും ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കുഞ്ഞാൻ പാണ്ടിക്കാടും അവൻ്റെ ഭാര്യയും ചെയ്യുന്ന വീഡിയോക്ക് എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അത് അല്ലയും അവനുമായിക്കോട്ടെ. അവനോട് മാന്യമായി നിങ്ങൾക്ക് ഉപദേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ വീടുണ്ടല്ലോ, അവൻ്റെ നാടുണ്ടല്ലോ, അവൻ്റെ ഫോണുണ്ടല്ലോ, അവൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, വിളിച്ച് ഒന്ന് സംസാരിച്ചാൽ പോരെ. സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അവനെ ഇത്രത്തോളം മോശമായി സംസാരിക്കുകയും അവൻ്റെ ഭാര്യയ്ക്കെതിരെ അനവധി നിരവധി കമൻറ്റുകൾ ആ വീഡിയോൻ്റെ കടിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിന് കാരണമായത് വീഡിയോ അപ്ലോഡ് ചെയ്ത നിങ്ങളല്ലേ എന്ന് ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് കാണുമ്പോൾ ഏതൊരു വ്യക്തിക്കും തിരിച്ചു പറയണം, അതിനെക്കുറിച്ച് നാല് വർത്തമാനം പറയുക തന്നെ ചെയ്യും. ആണായി പിറന്ന ആരും അത് പറയാതിരിക്കില്ല, അത്രേ കുഞ്ഞാൻ ചെയ്തുള്ളൂ. അപ്പോഴേക്കും പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കും എതിരെ സംസാരിക്കുന്ന ഒരാളായി കുഞ്ഞാനെ ഇത്രത്തോളം നിങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരർത്ഥവുമില്ല എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങളെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറയാൻ തയ്യാറാണോ? ഇത് ഞാൻ ഇന്ന് എൻ്റെ നാടിൻ്റെ അടുത്തുള്ള ഒരു പ്രദേശത്തെ കഥ പറഞ്ഞ പോലെ നമ്മളെ ചുറ്റുവട്ടത്തുള്ള പല ആളുകൾക്കും പറയാനുണ്ടാവും. ഞാനെന്ന വ്യക്തി ഇത് പറഞ്ഞു എന്ന് വെച്ച് ഞാൻ ഇസ്ലാമിനെതിരെ എന്നൊന്നും ദയവ് ചെയ്ത് പറയരുത്. കാരണം ഞാൻ എൻ്റെ മതത്തെ 100% വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ മതത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും മറ്റുള്ള മതത്തെ 100% നിൻ്റെ മതത്തെപ്പോലെ മറ്റുള്ള മതത്തെയും സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിൻ്റെ പിൻഗാമികളാണ് ഞങ്ങൾ എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഉമ്മ മരണപ്പെട്ടു, അത് വെച്ച് കുറേ പണമുണ്ടാക്കി, ഇതെല്ലാം നാളെ നിങ്ങൾക്ക് എത്രത്തോളം അലാലായ ഭക്ഷണമായി മാറും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രമേ ഉള്ളൂ. നിങ്ങളൊരിക്കലും നരകത്തിൻ്റെ വിറക് കൊള്ളികളാണ് എന്നൊന്നും പറയാൻ ഞങ്ങൾ തയ്യാറല്ല. അത് അല്ലയും നിങ്ങളും തമ്മിലുള്ള കാര്യമാണെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വെച്ച് പണമുണ്ടാക്കാൻ ഞങ്ങൾ ഒരുങ്ങി വന്നതല്ല, നിങ്ങളായിട്ട് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് എന്ന് ഇതോടൊപ്പം ചേർത്തുകൊണ്ട്